നമ്മുടെ ജഡ്ജസ് ആരും എത്തിയിട്ടില്ല അല്ലേ? ഇന്ന് പാടാനുള്ളവരൊക്കെ റെഡിയാണോ? എല്ലാവരും റെഡിയാ? ആടാ എങ്ങനെ പോകുന്നു നിന്റെ മറ്റേ കണിയാൻ പണിയൊക്കെ? കോളൊക്കെ വരുന്നുണ്ട്. അപ്പൊ എന്നാ ഒന്ന് പറ, നിന്റെ കഴിവ് ഞങ്ങൾ ഇന്നൊന്ന് പരീക്ഷിക്കട്ടെ. ഇവിടെ ഇന്ന് ഇപ്പൊ പാടാൻ പോകുന്ന മൂന്ന് പേര് നീ പാടുന്നുണ്ട്, അപ്പൊ നിന്റെ ഉൾപ്പെടെ. പിന്നെ ആരൊക്കെയാ പാടുന്നത്? ഇന്നിവിടെ യദു പാടുന്നുണ്ട്, പിന്നെ ബിന്ദു പാടുന്നു, പിന്നെ നീയാണ് അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവര് മൂന്ന് പേരുടെ മാർക്ക് നീ ഒന്ന് പ്രെഡിക്ട് ചെയ്യ് നോക്കാം. എല്ലാരും നോട്ട് ചെയ്ത് വെച്ചോ. ബിന്ദു ചേച്ചി ആദ്യം, ബിന്ദുവിന്റെ മാർക്കാ? ഓക്കെ, അപ്പൊ ബിന്ദുവിന് ഇന്ന് എത്ര മാർക്ക് കിട്ടുമെന്ന് നോക്കാം. കബഡി 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 കളിയാക്കരുത്. കബഡി കളിക്കാനല്ല പറഞ്ഞു, ഇത് ഏത് കണിയാനാ? കബഡി കബഡി. ബിന്ദു ചേച്ചിക്കൊരു 33.5. അത് പക്കയാണ്. പക്ക. ശരി, അപ്പൊ ഇനി യദുവിന്? യദു ചേട്ടൻ പൊളിക്കും ഇന്ന് അല്ലേ? പൊളിക്കും. 34.5. 34.5. അപ്പൊ നിന്നെ നീ 38.5 നിർത്തുവോ? കബഡി 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 ഒരു 34. 34 അതിന് കൂടാ എനിക്ക് പറ്റൂല. ശരി, അപ്പൊ സായന്തി നിന്ന് 34 ആണ് ഇവിടുന്ന് ജഡ്ജസ് കൊടുക്കാൻ പോകുന്ന മാർക്ക് അല്ലേ? മൊത്തത്തിൽ കിട്ടാൻ പോകുന്ന മാർക്ക് 34 ആണ്. ശരി, ഇന്ന് നമുക്ക് കാണാം സായന്തിന്റെ ഈ പ്രെഡിക്ഷനും കാര്യങ്ങളൊക്കെ ഫലിക്കാൻ പോവാണോ അല്ലയോ എന്നുള്ളത്. Welcome to Olive Super 4, co-powered by Ramraj Cotton Dhotis and Shirts, Cadbury 5-Star 3D and Colgate. ഇവിടുത്തെ ഏറ്റവും ചാമ്പിങ് നല്ല സുന്ദര കുട്ടന്മാരും ഒരു സുന്ദരി ഇവിടെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. ഷാനിക്ക, ശരത്ത് സർ, വെൽക്കം ടു ദ ഷോ. ദീപക് ജി, വെൽക്കം ടു ദ ഷോ. സുജാത ചേച്ചി, വെൽക്കമിന്റെ മുന്നേ എവിടുന്നാ ഇങ്ങനെ ഇത്ര ഭംഗിയിൽ കറക്റ്റ് ആയിട്ട് ഈ മാലയൊക്കെ ഒപ്പിച്ചിട്ട് വരുന്നേ? ഇത്തവണോട്ട് സംഗീത ജ്വല്ലറി, അവരുടെ ആന്റിക് കളക്ഷൻസ് നിന്ന് എനിക്ക് മാലകള് മോൾക്കും വരുന്നുണ്ട് മാലകള്. യെസ്, എന്നാ കുഴപ്പമില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ മാലയും കമ്മലും ലുക്കും അല്ലാതെ പരിപാടി തുടങ്ങിയാലോ? നമ്മളിവിടെ ഇരിക്കുന്നത് വേറൊരു കാര്യത്തിലല്ലേ? അത് പിന്നെ ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ കൂടുമ്പോൾ എങ്ങനെയായാലും. സുജാത ചേച്ചി, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഇന്ന് സൂപ്പർ ഫോർ വേദിയിൽ ആദ്യമായിട്ട് പാടാൻ എത്തുന്നു സായൻ. പ്രകൃതി നൽകും അത് മാറ്റിക്കോണം, നിന്നെ മാറ്റിക്കാൻ വേണ്ടിയാ ഇതൊന്നും എല്ലാരും തുടങ്ങുന്നുണ്ട്. അപ്പൊ അത് പഠിച്ചോണം. ശരത് സാറിന്റെ ടീമിലെ എന്താ പറയാ പുലിക്കുട്ടി ആണ് സായന്താണ് ഇവിടെ എത്തിയിട്ടുള്ളത്. സായന്തിനെ കൂടെ പാട്ടിനെ പറ്റി വിശേഷങ്ങൾ ചോദിക്കുന്നതിന് മുന്നേ എനിക്ക് ഇന്ന് ഇവിടെ നിങ്ങളോട് ഒരു ഇൻഫർമേഷൻ പറയാനുണ്ട്. ഇവിടെ ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുൻപ് ഒരാൾ കുറച്ച് പ്രവചനങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷെ ഇന്ന് പാടാൻ പോകുന്ന മൂന്ന് കണ്ടസ്റ്റന്റ്സിന്റെയും മാർക്ക് ഇവിടെ ഓൾറെഡി നമ്മുടെ ജോത്സ്യൻ, ആസ്ഥാന ജോത്സ്യൻ പ്രവചിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അത് അനുസരിച്ചിരിക്കും ഇവന്റെ ഭാവി, ഇന്ന് ഇവിടെ തീരുമാനമാവും ഇന്നത്തെ മാർക്ക് അനുസരിച്ചിട്ട് അല്ലേ സായന്തേ? നീ ഹാപ്പി അല്ലേ? എന്നോട് പറഞ്ഞു, ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളെ അറിയാത്തുള്ളൂ, നിങ്ങളോട് നമ്മളിപ്പോ പറയുന്നില്ല. ഞങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ ഞങ്ങൾ അത് കൃത്യമായിട്ട്. ശരത് സാറിന്റെ അന്നത്തെ ഓർമ്മകൾ പറയൂ, ഈ പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ ഒരു എക്സ്പീരിയൻസ്. ക്ഷണക്കത്ത് കഴിഞ്ഞിട്ട് ദൈവം സഹായിച്ചിട്ട് പിന്നെ രണ്ടു കൊല്ലം കഴിഞ്ഞിട്ടാണ് അടുത്ത പടം ഞാൻ ചെയ്യുന്നത്, അതും അതേ ഡയറക്ടറിന്റെ. മാനസിക പിരിമുറുക്കം ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അപ്പം ഞാൻ രാജേട്ടനെടുത്ത് രാജേട്ടൻ, എനിക്കൊരു രണ്ട് ദിവസം സമയം വേണം ഒന്ന് ഞാൻ ഇതിൽ നിന്ന് കൂളായിട്ട് വരാൻ. അപ്പോൾ കുറേ പേരെടുത്തുള്ള ദേശീയത്തിൻ്റെ വേറൊരു എന്താണ് പറയേണ്ടത്, ഒരു ഔട്ട്ലെറ്റ്, അതാണ് മായാമഞ്ചലിൽ എന്നുള്ള പാട്ട്. അപ്പോൾ ഇത് വേണുചേട്ടനും എനിക്ക് പ്രത്യേകിച്ച് രാധിക തിലകാണ് പാടിയത് കൂടെ. പി കെ ഗോപിച്ചേട്ടൻ എഴുതിയതാണ് എൻ്റെ വരികൾ.
എനിക്കും ഇഷ്ടമുള്ള പാട്ടാണ്. അപ്പൊ സായന്ത് കൊണ്ടുവന്ന് പാടുന്നില്ല, എനിക്ക് കുറേ സന്തോഷമുണ്ട്. അത് മാത്രമല്ല, ഈ ചെക്കൻ ആസാദയുടെ പാട് അടിച്ചു പൊളിക്കും. ഓൾ ദ ബെസ്റ്റ്. മായാമഞ്ചരിൽ ഇതുവഴി പോകും തിങ്കളേ, കാണാത്തമ്പുരു തഴുകുമൊരു തൂവൽ തെന്നലേ, ആരും പാടാത്ത പല്ലവീ കാതിൽ വീഴുമീ വേളയിൽ, കിനാവു പോൽ വരൂ വരൂ മായാമഞ്ചരിൽ ഇതുവഴി പോകും തിങ്കളേ. ിന്റെ മുന്നിൽ ചിരി തൂക്കി മലത്താലം കൊണ്ടുവന്നതാരേ, എഴുതിരി വിളക്കിന്റെ മുന്നിൽ ചിരി തൂക്കി മലത്താലം കൊണ്ടുവന്നതാരേ, കനകമഞ്ചാടി പോലെ കിനാവിലെ മനോഹരി, മായാമഞ്ചലിൽ ഇതുവഴി പോകും തിങ്കളേ. കതിരാമ്പൽ കുളിർ പൊയ്ക നീന്തി വന്നതാരേ, പൂനീലാവ് പെയ്യുമീറൻ രാവിൽ കതിരാമ്പൽ കുളിർ പൊയ്ക നീന്തി വന്നതാരേ, പവിഴമന്താരമാല പ്രകൃതി നൽകുമീ നേരം, പവിഴമന്താരമാല പ്രകൃതി നൽകുമീ നേരം, ഏതൊരു കിനാവിലെ സുമംഗലേ മായാമഞ്ചലിൽ ഇതുവഴി പോകും തിങ്കളേ, കാണാത്തമ്പുരു തഴുകുമൊരു തൂവൽ തെന്നലേ, ആരും പാടാത്ത പല്ലവി കാതിൽ വീഴുമീ വേളയിൽ, കിനാവു പോൽ വരൂ വരൂ മായാമഞ്ചലിൽ ഇതുവഴി പോകും തിങ്കളേ. ഈ പാട്ട് സായന്ത് ഇവിടെ കൊണ്ടുവന്നതിൽ എനിക്ക് വളരെ 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 സന്തോഷമുണ്ട്. കാരണം എൻ്റെ പേഴ്സണൽ കളക്ഷൻസിൽ ഞാൻ വളരെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണിത്. അതിന് ശരത് ഏട്ടനോട് വലിയൊരു നന്ദി ഇങ്ങനൊരു പാട്ട് തന്നതിന്. ഇത് സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ ഞാൻ ഡൗൺ ആയിരിക്കുന്നത് വേറൊന്നുമല്ല, എന്നെ അത്ര ഇത് ടച്ച് ചെയ്തിട്ടുണ്ട് ഈ പാട്ട്. പല ഓർമ്മകൾ ഈ പാട്ട് വന്നപ്പോൾ കിട്ടി. രാധിക ചേച്ചി പാടിയ പാട്ട്. പിന്നെ വേറൊരു കാര്യം ശരത്തേട്ട, എൻ്റെ സ്വന്തം കോൺസേർട്സിൽ, എൻ്റെ പാട്ടുകൾ മാത്രം ചെയ്യുന്ന കോൺസേർട്സിൽ ഒരു സെക്ഷൻ ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന, ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾ ഞാൻ പെർഫോം ചെയ്യും. അതിലൊരു പാട്ടാണ് മായാമഞ്ചനങ്ങൾ. എനിക്ക് ഭയങ്കര ടച്ച്ഡ് ആവാൻ കാരണം മോൻ അത് ഡിറ്റു അതുപോലെയാണ് പാടിയത്. കാര്യമായിട്ട് ഒന്നും തന്നെ ആ പാട്ടിനെ നോവിച്ചിട്ടില്ല. പല്ലവി ഒരു രക്ഷയില്ല. പല്ലവി പാടിയെടുത്തൊക്കെ
സൂപ്പർ, വലിയൊരു കൈയടി സായന്ത്രം. അനുപല്ലവി ചെറിയ സ്ലിപ്സ് ഉണ്ടായിരുന്നു. വീണ്ടും പറയുന്നു, സായന്ത് വളരെ വളരെ പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് സൂപ്പർ ഫോറിന്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. താങ്ക് യു. ഇദ്ദേഹത്തിന്റെ കമ്പോസിഷൻസ് എന്നൊക്കെ പറയുന്നത് ഏതൊരു മ്യൂസിക് ഡയറക്ടർക്കും ഒരു ടെക്സ്റ്റ് ബുക്ക് പോലെയാണ്. നമുക്ക് എല്ലാവർക്കും അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആസ് എ മനുഷ്യനും ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലേ? അപ്പം സായന്ത്, ഈ പറഞ്ഞ പോലെ നല്ല ഫീലായിരുന്നു എനിക്കാകെ ഈ ഹൈന്ന് ലോ നോട്ട്സിലേക്ക് വരുമ്പോൾ ഉള്ളൊരു ഗ്ലൈഡിൽ മാത്രം കറക്റ്റ് നോട്ടിലാണോ ഹിറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഒരു ശ്രുതി പ്രശ്നം മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. ബേസ് റേഞ്ചിൽ ബാക്കി ഹൈ അതുപോലെ മിഡിലൊക്കെ സായന്ത് ഭയങ്കര ഫീലായിരുന്നു കേട്ടിരിക്കാൻ. ഇതിങ്ങനെ തന്നെ അങ്ങോട്ട് പോട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. സായന്ത്, ആദ്യം തന്നെ ഈ പാട്ട് പാടിയതിന് താങ്ക്സ്. ആൻഡ് ഇത് ഈ പാട്ടെന്നല്ല, എന്ത് കമ്പോസ് ചെയ്താലും ഭയങ്കര രസമായിട്ട് കമ്പോസ് ചെയ്യുന്നതാ ഈ ഒരു എൻ്റെ ഒരു സഹോദരന് എല്ലാ ആശംസകളും. എനിക്ക് പറയുമ്പോൾ തന്നെ സങ്കടം വരണം, കാരണം ഈ ഈ പാട്ടിനോട് അസോസിയേറ്റഡ് കുറേ മെമ്മറീസ് ഉണ്ട്. മോനസ്ലൈ പാടി, എസ്പെഷ്യലി പല്ലവി ഭയങ്കര രസമായിരുന്നു. കാരണം ഇനിയും എഫക്റ്റീവ് ആവാം. ഈ പാട്ടിൻ്റെ അടുത്ത് എനിക്ക് ഉള്ളതെന്ന് വെച്ചാൽ എൻ്റെ അനീത്തി പാടിയ പാട്ടാണ്. അവൾക്ക് എന്തോ ഈ പറഞ്ഞ പോലെ അവൾ വിചാരിച്ച ഇതിൽ ഫിലിം ഫീൽഡിൽ വരാൻ പറ്റിയില്ല, പക്ഷെ വാട്ട് എവർ ഷിയർ സങ് അതെല്ലാം അവൾ അവളുടെ ഒരു ഒപ്പിട്ടിട്ടാണ് പോയത്. ഒരു ചേച്ചിയെ എന്താ പറയണേ, ഒരുപാട് ആരാധിക്കുന്ന ഒരു അനീത്തിയായിരുന്നു. ഈ വൈകുന്നേരങ്ങളെ ഞാൻ എപ്പോഴും അവളെ ഏറ്റവും അധികം മിസ് ചെയ്യണേന്ന് വെച്ചാൽ എല്ലാ ഈവനിങ്ങും അവളെ, എസ്പെഷ്യലി കുറച്ച് അസുഖം വന്നപ്പോൾ ഈവനിങ്സ് സന്ധ്യയാകുമ്പോൾ ഞാൻ വൈകുന്നേരം നടക്കാൻ പോകും ടെറസിൽ. അപ്പോൾ 6 മണി തൊട്ട് 6:30 വരെ ഫോണാണ്. അപ്പോൾ എല്ലാം ഞങ്ങളെല്ലാം പറയും ഈ കുനിഷ്ഠൽ അവളുടെ അടുത്താണ് പങ്കുവയ്ക്കണം മുഴുവൻ, കാരണം ഈ മ്യൂസിക് ഫീൽഡിലെ കാര്യം മുഴുവൻ അവൾക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അവൾ പറയും, ചെന്നൈയിൽ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കും. പിന്നെ അവൾ കുറച്ച് ദിവസം വീട്ടിലൊക്കെ ഇരിക്കേണ്ട സമയമായപ്പോൾ എല്ലാം നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ആ സംസാരിക്കണ ആ ഒരു സമയമാണ്. ഇപ്പോഴും ഞാൻ ആ നടക്കുമ്പോൾ ഞാൻ ആ ഞങ്ങളുടെ ഫാമിലി അതിൽ നിന്ന് കര കയറിയിട്ടില്ല. അപ്പോൾ എൻ്റെ അനിയത്തിക്ക് വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം. ഞാൻ പറയണ്ടാന്ന് വിചാരിച്ചതാണ്. ശരത്തെ, ഓക്കെ, ഈ മൂടുകളെ ശരത്ത്, എന്താണ് ആദ്യം ഒരു ട്രാജഡി കഴിഞ്ഞിട്ടാണ് ഈ പാട്ട് ഉണ്ടാക്കി എന്ന് പറഞ്ഞല്ലോ, എന്താണ് അത്? ഞാൻ പറയാം, ചേച്ചിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാനത് പറയാം. ഈ കമ്പോസ് ചെയ്യുന്ന ദിവസമാണ് എന്റെ ആദ്യത്തെ പ്രേമ പൊട്ടി എന്ന് ഒഫീഷ്യലി ഞാൻ അറിയുന്നു. അപ്പൊ രണ്ട് രക്ഷപ്പെടൽ, ഒന്നവളും ഒന്ന് ഞാൻ. അത് നടന്നതിന്റെ ഒരു ഒരു ആ ഒരു എന്റെ ഫ്രണ്ട് വിളിച്ച് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ നീ ഇനി പ്രതീക്ഷിച്ചിരിക്കരുത്, അവൾക്കൊരു കുട്ടിയായി എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അത് സന്തോഷമായി, അത്രയും വൈകി അറിഞ്ഞത്. അപ്പൊ ഓക്കെ, അതിരുന്ന് അത് ഭയങ്കര ഒരു ആ സമയത്തൊരു എന്താ പറയണ്ട ഒരു ഷോക്കായിരുന്നു. അത് പിന്നെ ഇപ്പോൾ ഇതിൻ്റെ വൈഫിനൊക്കെ അറിയാവുന്നതാണ്, ഇവിടെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കിത് പറയാൻ വലിയ ചമ്മലൊന്നുമില്ല. ഇപ്പോൾ അവരുള്ള സാ വൈഫ് ഇവിടെ വന്നിട്ടോ? പിന്നെ വന്ന് വൈഫ് കുട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് എന്തൊരു നല്ല ഭാര്യ കണ്ടോ. അയ്യോ, എനിക്കൊന്ന് സംസാരിക്കണം, ഒന്ന് മൈക്ക് കൊടുക്കോ? എന്തിനാ ഞാൻ പറയുന്നത് കേൾക്കും, ബാക്കി ഞാൻ ഫിനിഷ് ചെയ്യട്ടെ. അപ്പൊ ഇത് ഇതിങ്ങനെ അത് ആരുടെ ലൈഫിലൊക്കെ പലതും സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അത് അതൊരു സത്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞാൻ വൈഫിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഉള്ള ഒരു പ്രസന്റ് സ്റ്റേജിൽ ഇവര് രണ്ടുപേരും വലിയ ഫ്രണ്ട്സ് ആണ് എന്നുള്ളതാണ് സത്യം. നമ്മൾ കള്ളത്തരമായിട്ടുള്ളത് ഞാൻ പറയാറില്ല, അത് അവള് തന്നെ പിടിക്കും. അതാണ്. ചേച്ചി നമസ്കാരം, പേരൊന്ന് പറയോ? സീത. സീത, ചരച്ചാർ എന്താ ഇവിടുന്ന് അവിടെ വന്നിട്ട് പറയാറ് ഈ ഷോനെ പറ്റി? അതെപ്പോഴും ഉള്ളത്, അതിനൊരു എൻഡ് ഉണ്ടാവൂല, അതുകൊണ്ട് ഞാനത് യൂസ് കേക്കുന്നു. ചരച്ചാർ, ചേച്ചി ഇങ്ങനെ ആവശ്യപ്പെടുമ്പോ പാട്ടൊക്കെ പാടിത്തരോ? ഇല്ല, ആവശ്യപ്പെടാറേ ഇല്ല. പാടാൻ ആകെ കല്യാണം കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നു,
ചർച്ചേട്ടാ, രവീന്ദ്രമാസിന്റെ ഒരു പാട്ട് കേട്ട് ഞാൻ എന്തോ അസാധ്യമായിട്ട് ചെയ്തേക്കുന്നു. പിന്നെ ഒരു ഒന്നൊന്നര, ഞാൻ പറയാം രവീന്ദ്രമാസിന്റെ എല്ലാ പാട്ടും അസാധ്യമാണ്, നീ ഇങ്ങനെ എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. ഒരു ഒന്നര മാസം കഴിഞ്ഞപ്പോൾ ടി വിയിൽ ഏതോ ഒരു പാട്ടൊന്നും ഞാൻ അന്ന് പറഞ്ഞില്ലേ, പാട്ട് ഓടിയോ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ട് എന്റെ പാട്ട് തന്നെ കേൾപ്പിച്ചു. താളമയഞ്ഞു ഗാനം അപൂർണം എന്നുള്ള പാട്ട് രവീന്ദ്ര മാസ്റ്റർ ചെയ്തതാന്ന് പറഞ്ഞ് എന്നെ കേൾപ്പിച്ച് എന്നെ വരട്ടി. അന്നേ ഞാൻ ഡൈവോഴ്സിന് ട്രൈ ചെയ്തതാ. മോള് വന്നിട്ടുണ്ടല്ലേ, മോൾക്കൊന്ന് കൊടുക്കൂ മൈക്ക്. മോള് ഭയങ്കര രാജാ സാർ ഫാനാണ്. ഹലോ ഹലോ. ഇവിടെ അച്ഛൻ കൊറേ കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മോളാണ് ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യണേ, അച്ഛൻ അത് ചെയ്യരുത്, അച്ഛൻ ഇത് ചെയ്ത് മോശമായി എന്നൊക്കെ പറയുന്നു. ആണോ? അച്ഛന് നല്ല ചീത്ത പറയോ? ചീത്തൊന്നുമില്ല, ഒരു അഡ്വൈസ് പോലെ. മോളുടെ കടമയല്ലേ? മോളെ തന്നെ, അതെ, ഇത്ര റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു മോളെ കിട്ടിയെന്ന് ശരത്തിന്റെ ഭാഗ്യാണ് കേട്ടോ. സത്യം, തൊണ്ട ഇടറുന്നുണ്ടോ? അച്ഛൻ ചെയ്ത പാട്ടുകളൊക്കെ അറിയോ? പാട്ടുകൾ കേട്ടിട്ടുണ്ടോ അച്ഛൻ ചെയ്ത പാട്ടുകളൊക്കെ? ഏതാ ഇഷ്ടം മോൾക്ക്? എല്ലാ ഇഷ്ടമാണ്. മോള് പാടുവോ? പാട്ട് പഠിക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെ പാട്ടിനോട് ഇത്ര ഇഷ്ടമല്ല. അപ്പൊ വേറെ എന്താ ഇഷ്ടം പിന്നെ? ഡാൻസ് ചെയ്യും. സീത അറിയാലോ അല്ലേ, കണ്ണൂർ രാജൻ മാസ്റ്ററിന്റെ മകളാണ്. അറിയാം. ചേച്ചി പക്ഷെ എന്താ പറയാ, നല്ല രസത്തിൽ സംസാരിച്ചു കേട്ടോ. എനിക്ക് നല്ല നല്ല റിപ്ലൈസ് ആണ് കിട്ടിക്കൊണ്ടിരുന്നത്, എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറെ സന്തോഷം മോനെ, നീ നന്നായിട്ട് പാടി, നല്ല ഉഗ്രായിട്ട് പാടി. ഓൾ ദി ബെസ്റ്റ് മാൻ. ഡെഫിനറ്റ് ആയിട്ട് നീ ഒരു നാളത്തെ പാട്ടുകാരനാണ്, ഉറപ്പ്. സായന്ദ്ര പാട്ട് ഇഷ്ടമായോ പ്രേക്ഷകർക്ക്? ഇവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? എന്നാ പിന്നെ മാർക്ക് കൊടുത്തോളൂ. മാർക്ക് നല്ല മാർക്ക് കൊടുക്കട്ടാ. ശരി, മാർക്ക് കൊടുത്തല്ല അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് ആദ്യം ജഡ്ജസിന്റെ മാർക്സ് അറിയാം. ഷാനിക്ക, ദീപക് ജി, സുജാത ചേച്ചി, ഇനി ആ ഒരു എന്താ പറയാ ക്രൂഷ്യൽ മാർക്ക് അല്ലേ, അതും കൂടെ അറിഞ്ഞിട്ടാണ് ഇവിടെ ജോത്സ്യനാണോ അല്ലയോ നമ്മൾ പ്രഖ്യാപിക്കാൻ പോണത്. പ്രേക്ഷകരെ മാർക്ക് നോക്കാം. മാർക്ക് അനൗൺസ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ വേറൊരു കാര്യം, ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. ഞാൻ ഇത്രയും വിചാരിച്ചില്ല ഇവനെ പറ്റി. 9 മാർക്കാണ് ഇന്ന് പ്രേക്ഷകർ കൊടുത്തിരിക്കുന്നത്. ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുൻപ് സായന്തിന്റെ മാർക്ക് പ്രെഡിക്ട് ചെയ്തത് 34. അപ്പോ ഇപ്പൊ ജഡ്ജസിന്റെ മാർക്സും ഓഡിയൻസിന്റെ മാർക്കും കൂടി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സായന്തിന് കിട്ടിയിരിക്കുന്ന മാർക്ക് 34. കുറച്ച് പേടിയായി തുടങ്ങിട്ടോ. കാര്യായിട്ട് ഞാൻ നിന്നെ ഇത്രയും വിചാരിച്ചില്ല. സായന്ത്, നമുക്കൊന്ന് കാണണം ഇത് കഴിഞ്ഞിട്ട്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. എല്ലാവർക്കും ഒന്ന് കാണണം. ഞാനിപ്പോ 2 പടം റിലീസ് ആവാനുണ്ട്, അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന്. നീ അവിടെ ഫ്രണ്ടിൽ ഒരു പായം വിരിച്ചിരുന്നു. അല്ല, എനിക്ക് എനിക്കും അറിയൊരു കാര്യം, ഞാനിപ്പോ ചെയ്തോണ്ടിരിക്കുന്ന ഒരു തെലുങ്ക് ഫിലിം അതിന്റെ റീ റെക്കോർഡിംഗ് ഓക്കെ ആവുമെന്ന് അറിയണം. കാര്യം ഡയറക്ടർ ഭയങ്കര പ്രശ്നക്കാരൻ. ആവോ സാർ, റീ റെക്കോർഡിംഗ് ഓക്കെ ആവോ? താങ്ക് യു. സായന്തിന്റെ മാർക്സ് അറിഞ്ഞു. അതോടുകൂടി തന്നെ സായന്തിനെ ഞങ്ങൾ ഇവിടത്തെ സൂപ്പർ ഫോറിന്റെ ആസ്ഥാന ജോത്സ്യനാക്കി തിരഞ്ഞെടുത്തിരിക്കുന്നു. അതല്ല, പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രഖ്യാപിച്ചിരിക്കുന്നു, അതെ. അടുത്തതായി ഒലിവ് സൂപ്പർ ഫോർ വേദിയിൽ പാടാനെത്തുന്നു ഷാനുക്കയുടെ ടീമിൽ നിന്നും ബിന്ദു. എനിക്ക് മനസ്സിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സിനിമയാണ് ഗോദ. ഗോദയിലെ ആരു നെഞ്ചിൽ അടുത്തൊരു മായാടുത്തൊരു. ഈ പാട്ട് കേൾക്കാൻ ഭയങ്കര സിമ്പിൾ ആണെങ്കിലും അത് പാടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പാട്ടാണ് ആരു നെഞ്ചിൽ. നല്ല ബ്രത്ത് എടുത്തിട്ട് പാടേണ്ട ഒരുപാട്, കണ്ടിന്യൂസ്ലി പാടേണ്ട ഒരുപാട് പോർഷൻസ് ഒക്കെ. രണ്ട് കെട്ട് വേണം. എനിക്ക് തോന്നുന്നു ബിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ചാലഞ്ച് അതായിരിക്കും. പോയൊരു മാത്രം ബാക്കി ആരും പാടും. ബിന്ദുവിന് അത് നല്ല രീതിയിൽ പുൾ ഓഫ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ബിന്ദുവിന്റെ ഏറ്റവും നല്ല പെർഫോമൻസുകളിൽ ഒന്നായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. വാവ് ബിന്ദു, നല്ലൊരു പ്രിൻസസിനെ പോലെ ഉണ്ട് കാണാൻ. താങ്ക് യു ചേച്ചി. സുന്ദരി കുട്ടിയായിട്ടുണ്ട്. ഷാനുക്ക് ഈ പാട്ട് കമ്പോസ് ചെയ്യുമ്പോഴുള്ള മുഹൂർത്തങ്ങൾ എന്തൊക്കെയായിരുന്നു?
ആരോദഞ്ചിൽ ഇങ്ങനെ ആയിരുന്നില്ല. ആരോദഞ്ചിൽ കുറെ ബീറ്റൊക്കെ ഉള്ള ഒരു പാട്ടായിരുന്നു തുടക്കത്തിൽ. അപ്പൊ ബേസിൽ എന്നോട് പറഞ്ഞു ഇത് നല്ല രസമായിട്ടുണ്ട്, നമുക്കൊരു കാര്യം ചെയ്യാം, ഓഡിയോയിലേക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു അൺപ്ലഗ്ഡ് വേർഷൻ പോലെ പിയാനോ മാത്രമുള്ള ഒരു വേർഷൻ ചെയ്യാം എന്ന് പറഞ്ഞു. ആദ്യം അതൊരു സെലിബ്രേഷൻ മൂഡിലായിരുന്നു ആ പാട്ടിന്. പിന്നെ ഈ അൺപ്ലഗ്ഡ് പോയപ്പോഴാണ് അവൻ അത് ആ സിറ്റുവേഷൻ കംപ്ലീറ്റ് മാറ്റിയിട്ട് ടോട്ടലി ഒരു ഫീൽ ബേസ്ഡ് രീതിയിൽ ആ സിറ്റുവേഷൻ ട്രീറ്റ് ചെയ്തു. ബിന്ദു അത് അന്ന് ഗ്രൂമിങ് സമയത്തൊക്കെ സൂപ്പറായിട്ട് പാടിയാണ്. ബിന്ദു ബിന്ദുവിൻ്റെതായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടച്ചസ് ഒക്കെ അവിടെ ഇവിടെ കേട്ടിട്ടുണ്ട്. അതൊക്കെ സൂപ്പറായിരുന്നു. അപ്പോൾ ആ മാജിക്കൽ ടച്ചസ് ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ കേൾക്കാൻ പറ്റും അല്ലേ? നന്നായി പാടൂ ബിന്ദു, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. പാട്ട് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണ്? എൻ്റെ ഒരു
റീൻ എനിക്ക് നല്ലോണം എൻ്റെ ഒരു സാധനം എനിക്ക് കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. യെസ്, ഈ പാട്ട് എന്ന് പറയുന്നത് മലയാളം പാട്ടാണെങ്കിൽ കൂടെ, മലയാളി തനിമ നന്നായിട്ടുണ്ടെങ്കിൽ കൂടെ, ഇതിലൊരു വേൾഡ് മ്യൂസിക് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് ശരിക്കും ബിന്ദുവിന് വേണ്ടി വന്ന് ലോക്കായി ബിന്ദു അത് ഉക്കരനായിട്ട് യൂസ് ചെയ്തു. ഷാനെ ഒന്നുകളെ കേട്ടെ, ഞാൻ എനിക്ക് ഇവനെ എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ. ഇങ്ങനത്തെ ഓരോ പാട്ട് കേൾക്കുമ്പോൾ ഇവനോടുള്ള സ്നേഹം ഇരട്ടി 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 ആയിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു. കാരണം ഷാൻ എന്നുള്ളൊരു മ്യൂസിക് ഡയറക്ടറിൻ്റെ ഗ്രോത്ത് ഓരോ സ്റ്റേജായിട്ട് കാണുന്ന ഒരു ചേട്ടനെ പോലെയാണ് ഞാൻ. വളരെ ഗ്രേസ്ഫുള്ളായിട്ട് പാടി, നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇതിൻ്റെ തുടക്കം ചെറിയൊരു ഭയമുണ്ടായിരുന്നു, ബിന്ദുവിന് പിച്ച് കൈവിട്ട് പോകുന്നുണ്ടോ എന്നൊക്കെ. പക്ഷെ അങ്ങോട്ട് പോയപ്പം ഉഗ്രനായി, മനസ്സങ്ങ് നിറഞ്ഞു. സൂപ്പർ, താങ്ക് യു സർ. എന്താ പറയണേ, ആ കേട്ട ആ ഷാൻ്റെ ആ ഒറിജിനൽ കേട്ട ആ ഒരു സന്തോഷം ഇന്ന് മോള് പാടിയപ്പോൾ കിട്ടി. അത് ലൈവായിട്ട് കേട്ടപ്പോൾ മേ ബി ഒന്നും കൂടെ കൂടുതൽ കിട്ടിയോ എന്ന് സംശയം. കാരണം ദീപു പറഞ്ഞ പോലെ ആ നിന്ന് ആ ഒരു അറ്റ്മോസ്ഫിയറും, ശരിക്കൊരു വെസ്റ്റേൺ സിംഗർ നിന്നിങ്ങനെ പാടണ പോലെ എനിക്കൊരു ഒരു അങ്ങനത്തെ ഒരു ഫീലാണ് കിട്ടിയത്. പിന്നെ ഒരു ഹെഡ് വോയിസിലൊരു സാധനം എടുത്തു, അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ അത്. പിന്നെ ഒരു അവസാനം ഒരു സംഗതി, ഒരു 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 ഓപ്പൺ ഇതായിട്ട് പാടുന്നുണ്ടല്ലോ ഒരു ഇത്, ഓ ദാറ്റ് വാസ് ഓസം. അതെനിക്ക് ആക്ച്വലി എനിക്ക് ഒന്നും കൂടി പാട്ട് കേൾക്കണം എന്ന് തോന്നുന്നു, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് പറയാൻ വയ്യ. താങ്ക്സ് എ ലോട്ട്. തെറ്റുകൾ ഉണ്ടായിരുന്നു, മ്യൂസിക്കലി നോക്കുമ്പോൾ കേൾക്കുമ്പോൾ തെറ്റുകൾ എന്നൊക്കെ പറയാനുണ്ടായിരുന്നു. ബട്ട് അതിനു മേലെ എപ്പോഴും പറഞ്ഞ പോലെ അതിനു മേലെ ഒരു ഒരു അതുക്കുമേലെ മാജിക്കൽ എക്സ്പീരിയൻസ്. താങ്ക്സ് ഫോർ ബിന്ദു സാർ, വളരെ മനോഹരമായിട്ട് പാടി. താങ്ക് യു സാർ, താങ്ക് യു. അപ്പോൾ ഇത് ചെയ്ത് ഷാൻ ആദ്യം നേരിട്ട് കൊടുക്കാൻ പറ്റത്തില്ല, ജലദോഷമാണ്. അപ്പോൾ പിന്നെ മോളെ നന്നായിട്ട് പാടി. പിന്നെ നിൻ്റെ ഏതാ പറഞ്ഞ ആ ഒരു ആ വോയിസ് എനിക്ക് കുറേ ഇഷ്ടമാണ്. എന്തായാലും നമുക്ക് പാടാം ഫ്യൂച്ചറിൽ. ഓക്കെ, താങ്ക് യു സാർ. ഉറപ്പായിട്ട് അപ്പോൾ മോൾ വളരെ നന്നായിട്ട് പാടി, എനിക്ക് കുറേ ഇഷ്ടമായി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ബിന്ദു. യെസ് യെസ്. ടീം ക്യാപ്റ്റനോട് ചോദിച്ചാലോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ടീം ക്യാപ്റ്റൻ ഇവിടെ പാട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് തന്നെ പാടി. പറഞ്ഞതുപോലെ ഞാനിങ്ങനെ ജഡ്ജസ് ഇങ്ങനെ പറയുന്നത് ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ നമ്മളൊക്കെ തുടങ്ങുന്ന സമയത്ത് നമ്മളൊക്കെ കമ്പോസ് ചെയ്യുന്ന പാട്ടുകൾ ഇവരിലേക്ക് എത്തുമോ, ഇവർക്ക് കേൾക്കാൻ പറ്റുമോ എന്നെങ്കിലും, ഇതൊക്കെ നമ്മൾ ആലോചിക്കുന്ന ഒരു സ്റ്റേജ്. നമ്മുടെ പാട്ടിനെ പറ്റി ഇവരിങ്ങനെ അഭിപ്രായം പറയുമ്പോൾ അത് ഞാനിവിടെ ഇരുന്നുകൊണ്ട് എനിക്കൊരു ഒരു ഭയങ്കര ഫീലാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ വിനീത് പറഞ്ഞത് ഇങ്ങനെ എന്നെ ഇവരുടെ കൂടെ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പം ഒരു ഭയങ്കര സന്തോഷമുണ്ടെന്ന് പറഞ്ഞില്ല. അത് പറഞ്ഞാൽ നമുക്ക് ആ ഒരു പഴയ ഒരുപാട് ഓർമ്മകളും, നമ്മൾ ഇവരുടെ കേട്ട ഒരുപാട് പാട്ടുകൾ, നമ്മൾ ഇവരുടെ പാട്ടുകളെ പറ്റി നമ്മൾ സംസാരിക്കുന്നത്, എന്നിട്ട് നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ പാട്ടുകളെ പറ്റി ഇവർ അഭിപ്രായം പറയുമ്പോഴും ഉണ്ടാകുന്ന എക്സാക്ട് സെയിം ഫീലാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ടീമിലുള്ളൊരു മെമ്പർ നമ്മുടെ ഇങ്ങനെ നമ്മുടെ ടീമിൻ്റെ യശസ് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഡെഫിനറ്റ്ലി ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ഐ എം പ്രൗഡ് ഓഫ് യു. താങ്ക് യു സർ. ബിന്ദു ചൂടോടെ മാർക്ക് കേട്ടാലോ, കേൾക്കാല്ലേ. ബിന്ദുവിന്റെ പാട്ടിനുള്ള മാർക്ക് ആദ്യം പ്രേക്ഷകർ കൊടുത്തോളൂ. ബിന്ദു മാർക്ക് ചോദിക്കാം? അറിയണ്ടേ മാർക്ക് എത്രയാത്? ദീപക് ജി, ബിന്ദുവിന് എത്ര മാർക്ക് കൊടുക്കണം? ബിന്ദു എനിക്ക് തോന്നുന്നു ഇവിടെ പാടിയതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇംപ്രസീവ് ആയി തോന്നിയ പാട്ട് ഇന്നാണ്. ഞാൻ ബിന്ദുവിന് കൊടുക്കുന്നു 8.5. എപ്പോഴും ഞാനാണ് കൺഫ്യൂസ്ഡ് ആവണ, കാരണം എൻ്റെ മനസ്സാണോ ബ്രെയിൻ ആണോ മാർക്ക് തരണേ എന്നുള്ളതാണ്. ഓൾവേസ് ഫോളോ യുവർ ഹാർട്ട്. ഹാർട്ട് പറയുന്നു 9 ലോക്ക്. താങ്ക് യു സോ മച്ച് ശരത് സർ. എന്റെ ഇച്ചിരി ചെറിയ ഹാർട്ടാ പോടാ, 8.5 മാർക്ക്. താങ്ക് യു സർ. ബിന്ദു ഓഡിയൻസിന്റെ മാർക്ക് കൂടി നോക്കിയാലോ. സോ ബിന്ദുവിന്റെ ടോട്ടൽ 35. താങ്ക് യു.
നമ്മുടെ പ്രവചനം ജോത്സ്യന് ഇത്തവണ ഒരു ചെറിയ പിശക്ക് സംഭവിച്ചിരിക്കുകയാണ്. ഇനി പ്രദേശത്ത് കണ്ടുപോരുത്, ഒരു പാട്ടുപാടന് വന്നേക്കരുത്, ഒന്നര മാർക്കിന്റെ കുറവുണ്ട്. എന്തായാലും ഈ അവസരത്തിൽ മിസ്റ്റർ സായന്തിന് നമ്മുടെ ജോത്സ്യന് എന്താണ് പറയാനുള്ളത് നമുക്ക് ചോദിക്കാം. സായന്ത് പറയൂ. അല്ല ഞാൻ 34 പറഞ്ഞെന്ന് തോന്നുന്നു. അതൊരുമാതിരി വീണെടുത്ത് എടുത്ത് പറഞ്ഞു മറുപടിയാണ്. ഇപ്പോഴാണ് ഈ യഥാർത്ഥ ജോത്സ്യനായത്. അതിൽ ഒരാളും കൂടി വരാനില്ലേ? അതും കൂടി നോക്കാം, എന്നിട്ട് നോക്കാം ആ പേര് കട്ടയണല്ല, നിന്നെ തന്നെ ഇവിടുന്ന് കട്ടയണം. അടുത്ത പെർഫോമൻസിനായിട്ട് ഈ വേദിയിലെത്തുന്നു ദീപക് ജിയുടെ ടീമിൽ നിന്നും യദു കൃഷ്ണ. നമുക്ക് അതാണ് ഇനി കാണേണ്ടത്. നോക്കാം. എന്താണ് പെർഫോമൻസ് പറയൂ. ഞാൻ മാസ്റ്റേഴ്സ് ഹിറ്റ്സില് അണ്ണാ താടറാർ എത്തുക്കുന്ന് പറഞ്ഞ രാജാ സാറിന്റെ സോങ് ആണ്.
കൊള്ളാമ കൊല്ലനെ പേ പോലെ മാറിത്താൻ ഉള്ളം ഇപ്പോതും എപ്പോതും കൊണ്ടേനെ പൂവാകോ യാരും ഇല്ലാതെ കൊള്ളാറെ സാക്വേനെ പുടിയാക മാറിത്താൻ അട കുത്തുനാ കുത്തുവേ വെട്ടുനാ വെട്ടുവെ ഏ വീറാപ്പ് കുത്തയാ നിന്നു നാൻ കുത്തയാ കാട്ടുവെ ഏ സിത്താപ്പ് ില്ലാതി വില്ലനും വഞ്ചണോ കെഞ്ചണോ വന്തിക്ക വന്തണോ സൊല്ലണോ ഒരു തുപ്പാക്കി കയ്യിൽ എടുക്കാതെ എന്റെ തോട്ടാവും എന്നെ തുളയ്ക്കാതെ അന്നത്തെ ആട്ടുറാർ ഒത്തിക്കോ ഒത്തിക്കോ എന്നാട്ട് വേഗത്താ ഒത്തുക്കോ അന്നത്തെ ആട്ടുറാർ ഒത്തിക്കോ ഒത്തിക്കോ എന്നാട്ട് വേഗതാ ഒത്തുക്കോ ഒത്തുക്കോ കട്ടോറമ്മയും കുറുമ്പാട് അത് തൊട്ടാൽ നമുക്ക് സാപ്പാട് കുറുമ്പാട് അത് പൊട്ടാതാ നമുക്ക് സാപ്പാട് സിർണ സിർവേ കിർണ കിറുവെ അന്നത്തോ ഒത്തിക്കോ എന്നാട്ട് വേഗതാ ഒത്തുക്കോ ഒത്തുക്കോ അന്നത്തോ ഒത്തിക്കോ എന്നാട്ട് വേഗതാ ഒത്തുക്കോ ഒത്തുക്കോ എന്തിനാ നീ വിളി സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, കാരണം എല്ലാവരും നമ്മളെ സർപ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യതു ഞാൻ വിചാരിച്ചില്ല യതു ഇങ്ങനെ പെർഫോം ചെയ്യുന്നത്. എൻ്റെ പൊന്നി യതു കലക്കി. താങ്ക് യു സർ, താങ്ക് യു സർ. നമ്മൾ ഈ എന്താ പറയുക, പൊടി പാറുന്ന പെർഫോമൻസ് എന്നൊക്കെ പറയില്ല, ഇച്ചിരി പൊടിയൊക്കെ ഉണ്ടായി പാറിയണേ. ഇതിപ്പോൾ മീശയെ പാറുന്നുള്ളൂ. അപ്പം ഇത്രയും മേലനങ്ങിയിട്ടുള്ളൊരു പെർഫോമൻസിൻ്റെ കൂടെ ഈ പറഞ്ഞ പോലെ ഒട്ടുമിക്ക ഒരുപാട് ഭാഗങ്ങൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ യതു പാടി. അത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് ഹാറ്റ്സ് ഓഫ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. യതു സർ, ഞാൻ അടിച്ചു പൊളിച്ചു. താങ്ക് യു സർ. നിങ്ങളുടെ വെപ്പാണോ? ഞാൻ മൊത്തം വെപ്പാണ്, ഷാനിനെ പോലെ. ആ മീശ എനിക്കും മനസ്സിലായല്ലോ, നീ വായി നിന്ന് ഈ എടുക്കു എന്നാട്ടൊക്കെ കടിച്ചു തിന്നു. അവർ ആടിനെ ഡയറക്റ്റ് നീ കടിച്ച് പച്ചക്ക് തിന്നു. സാർ ആദ്യം വരപ്പായിരുന്നു, പിന്നീട് ഒറിജിനാലിറ്റി വേണ്ടിട്ട് ഒറിജിനൽ ഒട്ടിച്ച്. ഒരു വല്ലാത്ത പവർ ആയിരുന്നു നിനക്ക് പാടുമ്പോൾ. അതങ്ങോട്ട് വികാരം മുഴുവൻ അങ്ങോട്ട് കയറിയിട്ട് അണ്ണാത്തയൊക്കെ അണ്ണാട്ടായി അവസാനം തെണ്ണാട്ടിൻ്റെ ടാ എടുത്ത് അങ്ങോട്ടൊക്കെ ഇട്ട്, എങ്കിലും മൊത്തത്തിന് കൊള്ളായിരുന്നു. ഒരു രസമായിരുന്നു. എൻ്റെ ഏറ്റവും ഞാൻ രസിച്ച സെക്കൻഡ് ചരണം പാടുമ്പോൾ നല്ല സുഖിച്ചങ്ങ് പാടി. പിന്നെ നിനക്ക് ക്യാരക്ടർ വേറെ ആണല്ലോ എന്ന് ആലോചിച്ചത്, പെട്ടെന്നൊരു പിന്നെയും മറ്റേ ഐറ്റം വന്നു. അതൊക്കെ രസമായിരുന്നു. എഗിരുത്താ കേട്ടോ അത് ലിറിക്ക്, അതാണ് ലാസ്റ്റ്. അത് അത് കുഴപ്പമില്ല, അതൊന്നും നമ്മൾ വിട്ടു. രാജാ സാറിൻ്റെ പാട്ടായത് പറഞ്ഞാണ്. കമൽ സാറിനേക്കാളും എസ് ബി ബി സാറിനേക്കാളും ഒക്കെ അങ്ങ് മേളി പോയി. നീ അതിന്റെ മ്യൂസിക്കാലിറ്റി ചോർന്നു പോകാതെ നീ പാടിയത് വലിയ കാര്യമാണ്. ഇത് ആ സംഗതി ചെക്ക അതിന് ഭയങ്കര ലൈഫ് ഉണ്ടായിരുന്നു പാടിയപ്പോ. കഷ്ടപ്പെട്ടിട്ടുണ്ട് അത് മനസ്സിലാവുന്നുണ്ട്. വളരെ നന്ദി. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ചേച്ചി എൻ്റെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചു, എൻ്റെ ശരത്തെ ഇവൻ യഥാർത്ഥമായിട്ട് തറ തന്നാണോ? സത്യമല്ല, സത്യം ചോദിച്ചു. എനിക്ക് ആ സമയത്ത് എനിക്ക് സംശയം തോന്നി. അപ്പൊ ഇപ്പം ഇപ്പം മനസ്സിലായ കാര്യം എന്താണ്, നേരത്തെ ചേച്ചിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു തറയാണോ എന്ന്. ഇപ്പൊ തറയാണെന്ന് സ്ഥിരീകരിച്ചു. അതെ. അപ്പൊ അതാണ് ചോദിച്ചത്, ശരിക്കും തറ തന്നെയാണോ? മോനെ ഇടിവെട്ട്, നീ അടിച്ച് പൊളിച്ചടാ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. അത് ഞാൻ ചോദിക്കാൻ കാരണം എന്തുകൊണ്ടാ, അത്ര ഒറിജിനൽ ആയിട്ടാണ് ചെയ്തത്. പക്കാ തറ. അതെ. ഏറ്റവും സന്തോഷം എന്താന്ന് വെച്ചാ, ഈ നിങ്ങളുടെയൊക്കെ ഇൻഹിബിഷൻസ് ഒക്കെ വലിച്ചെറിഞ്ഞ് ഇവിടെ പെർഫോം ചെയ്തു. ഹാറ്റ്സ് ഓഫ്. താങ്ക് യു. ടീം ക്യാപ്റ്റന് എന്ത് തോന്നി മീശക്കാരന്റെ പെർഫോമൻസ് കണ്ടിട്ട്? എനിക്ക് ആ പാട്ട് കഴിയുമ്പോഴേക്ക് ആ മീശ മുഴുവൻ എന്റെ വയറ്റിലെത്തുമെന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു. പക്ഷെ പാട്ട് കൈവിട്ടു പോവാതെ പവർഫുൾ ആയിട്ട് പാടുക എന്ന് പറയുന്നത് ഈസി അല്ല. ഫസ്റ്റ് ടൈം ഇത്രയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് സംതിങ് സ്മോൾ. വലിയ കാര്യം തന്നെ ചെയ്തു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് സർ. മീശ കുറച്ച് കൊഴിഞ്ഞു വീണാലും സാരില്ല, പെർഫോമൻസ് ഒക്കെ നന്നായല്ലോ അല്ലേ? ശുഭമായി. നമുക്ക് അപ്പോൾ മാർക്ക് കിട്ടണ്ടേ? കിട്ടണം. ഓഡിയൻസ് ഏതെങ്കിലും മാർക്ക് കൊടുത്തോളൂ. ജഡ്ജസിന്റെ മാർക്ക് വയ്ക്കാം. യതു, ഞാൻ ആരോടാ ആദ്യം ചോദിക്കണ്ടേ? ഷാൻ സർ. ഷാൻ കേട് വെച്ചാൽ മതി.
ഒരു നിമിഷം ആ ഹാർട്ട് ഒന്ന് നിന്നു. ഓക്കേ സുജാത ചേച്ചി, മീശ കൊഴിഞ്ഞാലും മാർക്ക് കൊഴിയുന്നില്ല, 9. പ്രേക്ഷകർ മാർക്ക് കൂടി അറിയണ്ടേ? അറിയണം, നോക്കാം. യദുവിന്റെ ടോട്ടൽ പറയുന്നതിന് മുൻപ് ജോൽസൻ എന്തായാലും പെട്ടി പൂട്ടി പോകാവുന്നതാണ്, ഇനി അതൊന്നും ഇവിടെ ഇറങ്ങില്ല. സ്വയം താഴ്ത്തി കാണുകയും സ്വന്തം മാർക്കൊക്കെ ഇല്ല. പക്ഷെ ഇത് അവനെയൊക്കെ കൂട്ടിയിട്ടാണ് അവൻ പറഞ്ഞിരുന്നത്. അവൻ 34.5 ആണ് പറഞ്ഞിരുന്നത് യദുവിന് കിട്ടുന്ന മാർക്ക്. പക്ഷെ യദുവിന് ഇവിടെ കിട്ടിയിരിക്കുന്നത് 35.5. ഇപ്പോ അറ്റ് പ്രസന്റ് നമ്മുടെ ഹയസ്റ്റ് സ്കോറർ യദു ആണ്. സന്തോഷം പങ്കിടാൻ ഇപ്പൊ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? യദുവിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഇവിടെ ചേച്ചിയും മക്കളും എത്തിയിട്ടുണ്ട്. ചേച്ചിന് അനിയനെ ഈ കോലത്തിൽ മുന്നെപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ്. ആദ്യമായിട്ടാണ്. എങ്ങനെയുണ്ട് അനിയന്റെ ആ ഗെറ്റപ്പ്? വീരപ്പനെ പോലെ ഉണ്ട്. എന്റെ മോനെ ഇങ്ങനെ ആയി പോലെ നിന്റെ വിധി. അപ്പൊ യദു കൊടുക്കായി, അടുത്തതില് ഇതിലും നന്നാക്കി പെർഫോം ചെയ്യാം. താങ്ക് യു. മൂന്നാം ഘട്ടത്തിൽ ഒലിവ് സൂപ്പർ ഫോറിലെ ഓരോ കണ്ടസ്റ്റന്റ്സിനും എന്ത് വലിയ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത്. ഇനി എന്തൊക്കെ തകർപ്പൻ പെർഫോമൻസ് ആയിരിക്കും അവരിവിടെ കാഴ്ചവെക്കാൻ പോണത് എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അതുവരേക്കും ശുഭരാത്രി. നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഒലിവ് സൂപ്പർ ഫോർ, കോ പവേർഡ് ബൈ റാംരാജ് കോട്ടൺ ധോത്തീസ് ആൻഡ് ഷർട്സ്, കാഡ്ബറി 5 സ്റ്റാർ 3D ആൻഡ് കോൾഗേറ്റ്.